ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻജോയ് ലൈഫ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. നമ്മുടെ റെസിപ്പിയുടെ പേര് BDF. എന്താണല്ലേ PDF? ബീഫ് ഡ്രൈ ഫ്രൈ. അതാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോ കാണാം. നമുക്ക് അതിന് വേണ്ടി ആദ്യം വേണ്ടത് ബീഫാണ്. ബീഫ് ഇതേ ഇതുപോലുള്ള ലെങ്ത് ഉള്ള പീസസ് ആക്കി ഒന്ന് മുറിച്ചെടുക്കണം. ഇതേപോലുള്ള സ്ട്രൈപ്സ് ആയിട്ട് നമ്മൾ അവിടെ തന്നെ മുറിച്ച് തരും കേട്ടോ. പറഞ്ഞാൽ മതി, നമുക്ക് അവിടെ നിന്ന് മുറിച്ച് കിട്ടും. ഇതുപോലുള്ള പീസസ് ആക്കിയാണ് നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ നമ്മുടെ എങ്ങനെയാണ് നമുക്ക് PDF തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ അതിന് നമ്മൾ ആദ്യമേ ഈ ബീഫ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബീഫ് നന്നായിട്ട് കഴുകി എടുത്തിട്ട് കുക്കറിലേക്ക് ഇട്ട് ഒരു 10 whistle വരെ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് വേവണം ഇത്. അപ്പോൾ ഓരോരുത്തരുടെ കുക്കർ അനുസരിച്ചിട്ട് ചിലപ്പോൾ വ്യത്യാസം വരാം. ചിലപ്പോൾ 8, 9, 7 മതിയാവും. ഇതിലൊരു 10 whistle വരെ ഞാൻ വേവിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ അതിലേക്ക് നമുക്കൊരു 1/2 teaspoon മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതിയാവും കേട്ടോ. അല്പം വെള്ളം കൂടി ചേർത്ത് ഒരു 10 whistle വരെ നമുക്കൊന്ന് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പം നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. ഒരു 10 whistle വരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ബാക്കി എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇപ്പം കൃത്യമായിട്ട് 10 whistle വന്നിട്ടുണ്ട്. ഞാൻ സ്റ്റവ് ഓഫാക്കി. ഇനി ഇതൊന്ന് തണുക്കണം. തണുത്തതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് നമ്മുടെ PDF തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട്. ഞാൻ ആദ്യം അതിലേക്ക് ചേർക്കുന്നത് ഏകദേശം ഒരു 1 teaspoonോളം കോൺഫ്ലവർ ആണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവർ ചേർത്തതിന് ശേഷം പിന്നെ നമ്മൾ ചേർക്കുന്നത് 1/2 teaspoon മുളക് പൊടിയാണ്. അതുപോലെ തന്നെ നമുക്ക് അതിലേക്ക് ചേർക്കാനുള്ളത് 1/4 teaspoon കുരുമുളക് പൊടി. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു അല്പം എണ്ണ കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അല്പം മാത്രം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്തായാലും ഈ മസാലകളൊക്കെ അല്ലെങ്കിൽ ഈ പൊടികളൊക്കെ നമ്മുടെ ബീഫിനകത്ത് നന്നായിട്ടൊന്ന് പിടിച്ചിരിക്കണം. മസാലയൊക്കെ നന്നായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു 10 minute നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ നിൽക്കണം കേട്ടോ. ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാനായിട്ട് ഒരു 10 minute നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ നോക്കാം. അപ്പം നമ്മുടെ 10 minute അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് അതൊന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടി ഞാനൊരു ഇരുമ്പേട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വറുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന ബീഫിന്റെ പീസസ് ഇത് ഇട്ട് കൊടുക്കാം. അതെ, അത് ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. പരസ്പരം ഒട്ടിപ്പിടിക്കാതെ ഇട്ട് കൊടുക്കണം കേട്ടോ. ബീഫ് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് ഒരു 2 കഷ്ണം പച്ചമുളക്, ഒരു 2 കഷ്ണം വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടി കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഒരു സൈഡ് മൂത്ത് കഴിഞ്ഞാൽ പതുക്കെ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ബീഫ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കോരിയെടുക്കാം. ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതേപോലെ ഒന്ന് വറുത്തെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അല്ല
ബാക്കിയുള്ള ബീഫും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. നമ്മൾ നേരത്തെ പോലെ തന്നെ കുറച്ച് കറിവേപ്പില, പച്ചമുളകും വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇതേ മൂത്ത് വന്നിട്ടുണ്ട്, നമുക്ക് കോരിയെടുക്കാം. ഇത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ, നല്ല ടേസ്റ്റാണ്. നമുക്ക് സ്നാക്കായിട്ടോ അല്ലാതെ ചോറിൻ്റെ കൂടെ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ, നല്ല കിടിലം ടേസ്റ്റാണ്. നമ്മുടെ BDF ഇതേ തയ്യാറായിട്ടുണ്ട്. ഇതേ നോക്ക്, നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ടേസ്റ്റി BDF അഥവാ ബീഫ് ഡ്രൈ ഫ്രൈ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം, നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.